കുറേ ആളുകൾ ഇന്നലകളിൽ ഇന്നലത്തെ കുറ്റബോധം പാപഭാരവും ലജ്ജഭാരവും സങ്കടങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്നലകളിലും നാളുകളിലുമല്ല, ഇന്ന് ഈ നിമിഷത്തെ എങ്ങനെ ആഘോഷിക്കാം നമുക്ക് പറ്റണം. ഫെസ്റ്റിവൽ ഓഫ് പ്രസൻറ്റ് ടൈം. നമ്മുടെ വിശുദ്ധമായ ഖുർആനിൽ നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് ഒരു പ്രാവശ്യമൊന്നുമല്ല, ഖുർആൻ പറഞ്ഞത് 13 പ്രാവശ്യമാണ്. അതെന്താണെന്നറിയോ? വല ഹൗഫൻ അലൈഹിം വലാവും യഹ്സനൂൻ. അവർക്ക് പേടിയുണ്ടാവും, സങ്കടവും ഉണ്ടാവും. സങ്കടം നമുക്ക് ഇന്നലകളെ കുറിച്ചാണ്, പേടിയോ നാളുകളെ കുറിച്ചോ? നാളുകളെ കുറിച്ചുള്ള പേടിയില്ല, ഇന്നലകളെ കുറിച്ചുള്ള സങ്കടവും ഇല്ല. ഈ നിമിഷം എന്തൊരു ഹാപ്പിനെസ് ആണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ നിമിഷം സങ്കടങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ ഭാരപ്പെടുത്തുന്ന കുറേ ഓർമ്മകളുണ്ട്. പക്ഷേ അതിൽ നമ്മൾ തങ്ങിപ്പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയും, മാഷേ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിച്ച് അദ്ദേഹം പരിഹാരം വാക്കുകൊണ്ടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം ഇവനെ കൊണ്ടിങ്ങനെ നടന്നുപോയി, ഒരു പുഴയുടെ അടുത്തെത്തി കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്ക്, പുഴ ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പാറക്കല്ല് കണ്ടോ? ആ കാണുന്നുണ്ട്. അപ്പോൾ പുഴ എന്താ ചെയ്യുന്നത്? പുഴ പാറക്കല്ലിൻ്റെ രണ്ട് വശത്തിലൂടെയും ഒഴുകി പിന്നെയും ഒഴുക്ക് തുടരുന്നു. ഇതന്നെയാണോ നമുക്കും ചെയ്യാനുള്ളത്? പാറക്കല്ലുകളൊക്കെ ഉണ്ടാകും, അത് മറ്റൊന്നിനും കഴിയൂല, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. നമുക്ക് എന്നാലും ഒഴുക്ക് തുടരാം, രണ്ട് വശത്തിലൂടെയും ഒഴുകിയിട്ട് പിന്നെയും ഒഴുക്ക് തുടരാ എന്ന് പറഞ്ഞു. ഈ പാറക്കല്ലിലുള്ളതാ നമ്മുടെ സങ്കടങ്ങളൊക്കെ. നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മെ നമ്മളാക്കിയിട്ടുള്ളത്. സങ്കടങ്ങളാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇല്ലാത്തവർക്കൊന്നും ഇല്ലാത്ത കരുത്താർജിക്കുവാൻ നിങ്ങൾ പ്രാപ്തനായിട്ടുണ്ട്. കാരണം സങ്കടങ്ങളാണ് മനുഷ്യനെ പരുവപ്പെടുത്തിയത്. ജീവിതം ആസ്വദിക്കാതെ കരഞ്ഞിരിക്കുന്ന നമ്മളെ നോക്കി ചിരിക്കുന്ന മിസ്റ്റർ ബീനോ, അയാളെ തന്നെ അഭിനന്ദിക്കുന്നതൊക്കെ കാണും. ആള് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ നമുക്കും ഒന്ന് സ്വയം നമ്മൾ ഉഷാറാട്ടോ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ നമ്മുടെ സങ്കടത്തിനൊക്കെ കാലാവധി.